നമസ്കാരം. വഖഫ് ബോർഡിൻ്റെ ഭീകരമുഖം കൂടുതൽ പ്രദേശങ്ങളിൽ തല ഉയർത്തുമ്പോൾ സാധാരണക്കാരായ ഭാരതീയരുടെ നെഞ്ചിടിപ്പ് അനുദിനം കൂടിക്കൂടി വരികയാണ്. വഖഫിൻ്റെ അവകാശവാദങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശവാസികൾ മാത്രമല്ല അക്കൂട്ടത്തിലുള്ളത്. നാളെ ഇത് തങ്ങളുടെ നാട്ടിലും തല പൊക്കാമെന്ന ചിന്ത രാജ്യത്താകമാനമുള്ള മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ മുൾമുനയിലാക്കിയിരിക്കുകയാണ്. കർണാടകയിലും ഒടുവിൽ തെലുങ്കാനയിലും ഈ മുഖം തെളിഞ്ഞു വന്നതോടെ രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിലെ 4 സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് ഇരുൾ മൂടിയ ഭാവിയിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നത്. തമിഴ്നാട്ടിൽ ഒരു ഗ്രാമത്തിനപ്പാടെ അവകാശം ഉന്നയിച്ചവർ കേരളത്തിൽ മുനമ്പത്തെ 600-ലേറെ കുടുംബങ്ങളുടെ സ്വത്തിലാണ് കൈവച്ചിരിക്കുന്നത്. ഇപ്പോൾ കർണാടകയിലെ വിജയപുരയിൽ ഹോൻവാഡ ഗ്രാമത്തിലെ 1500 ഏക്കർ സ്ഥലത്തിനു മേലും തെലങ്കാനയിലെ മൽക്കാജിരയിൽ ജനവാസ മേഖലയായ 750 ഏക്കർ ഭൂമിയിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുനമ്പത്ത് ഭീഷണിയിലായവർ ഏറെയും മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ കർണാടകത്തിൽ പെരുവഴിയിലാകുന്നത് കർഷകരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിൻ്റെ പ്രാധാന്യം അടിവരയിട്ടുറപ്പിക്കുന്നതാണ് ഇത്തരം ആനുകാലിക സംഭവങ്ങൾ. നിയമപരിരക്ഷയുള്ള ഭൂമി കയ്യേറ്റമായി മാറിയിരിക്കുന്ന വഖഫിൻ്റെ ഇന്നത്തെ ഈ നടപടിയെ എതിർക്കാനെന്നല്ല, അതിനെതിരെ വായ് തുറക്കാൻ പോലും പേടിക്കുന്നവരാണ് ഇവിടുത്തെ ഇടത് വലത് പാളയത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പൊതുജനത്തിന് എന്ത് സുരക്ഷിതത്വ ബോധമാണ് ഇക്കൂട്ടർക്ക് നൽകാനാവുക? ജനങ്ങൾ ആരോടെ പരാതി പറയും? പറഞ്ഞാൽ ആര് ചെവിക്കൊള്ളും? എന്ത് ജനരക്ഷയുടെ പേരിലാണ് ഇത്തരക്കാർ അധികാരത്തിലേറിയത്? എന്ത് ജനവിശ്വാസത്തിൻ്റെ പേരിലാണ് അധികാരത്തിൽ തുടരുന്നതും വോട്ട് ചോദിക്കുന്നതും? ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചും ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ചും നിരന്തരം പ്രസംഗിച്ച് നടക്കുന്നവർക്ക് മുസ്ലിം മതവിഭാഗത്തോടെ മാത്രം എന്തേ പ്രത്യേക മമത എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അവർക്ക് മുന്നിൽ വാക്കൈ പൊത്തി നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് മറ്റു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും പ്രശ്നമേ അല്ലെന്നുണ്ടോ? ന്യൂനപക്ഷ സംരക്ഷണം എന്ന പേരിൽ ഭൂരിപക്ഷ വിരോധം പടർത്തുകയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തവർ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ തന്നെ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമത്തിലാണ്. കേന്ദ്രഭരണത്തിലിരിക്കെ ഒരു നിയമ ഭേദഗതിയിലൂടെ ലോകത്തെങ്ങുമില്ലാത്ത അധികാരം നൽകി കുടത്തിലെ ഭൂതത്തെ തുറന്നുവിട്ട കോൺഗ്രസും കൂട്ടുകക്ഷികളും ആ ഭൂതത്തെ തൃപ്തിപ്പെടുത്താൻ പരസ്പരം മത്സരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് NDA സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭയിൽ ഒരേ മനസ്സോടെ പ്രമേയം പാസാക്കിയതും കർണാടകയിൽ വഖഫ് നീക്കത്തിനെതിരെ മൗനം പാലിക്കുന്നതും. മതനിരപേക്ഷത എന്നാൽ സംഘടിത മതത്തിന് പ്രത്യേക പരിഗണന എന്നല്ല അർത്ഥം.